Hello my dear viewers, welcome to a new video from Triptomygarden. Video ilekku povunnathinu munpayittu ningal iduvare channel subscribe cheyyathaanu kaananengil thirchayattum subscribe button bell button press cheythu all enna option koodi enable cheyyanam. Appo ningalku pudhiya pudhiya videos naan upload cheyyumbo adine notifications labhikkum video appo thane kaananum kazhiyum cheyyum. Appo thirchayattum ningal marakkathe subscribe cheyyunnu karuthunnu. അപ്പോൾ ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ജാക്ക് ട്രീയെക്കുറിച്ചുള്ളതാണ്. ഈ ജാക്ക് ട്രീ ഞാനൊരു ഫെസ്റ്റിവലിന് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. ബാക്ക്യാർഡ് ഗാർഡനിലെ ഒരു ഇൻ്റർലോക്കിലൊക്കെയാണ് അന്ന് ഞാൻ ഈ പ്ലാന്റ് നട്ടത്. അതിൻ്റെ വീഡിയോ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് ഇത് ഏത് ഇനം പ്ലാന്റാണെന്ന് ഇത് ഏതിനം ജാക്ക് ട്രീ ആണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്കിത് അറിയില്ല, ഏത് ഇനത്തിൽ പെടുന്നതാണെന്ന് അറിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. 2020 ഫെബ്രുവരിയിലാണ് ഞാൻ ഈ ജാക്ക് ട്രീയുടെ പ്ലാന്റ് വാങ്ങി നട്ടത്. പ്ലാന്റ് ഇപ്പോൾ നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട്. മെയിൻ ട്രങ്കിന് കനം കുറവാണ്, എന്നാലും നല്ല ഹൈറ്റിൽ വളർന്നു വന്നിട്ടുണ്ട്. ഞാൻ ഈ പ്ലാവിൻ്റെ തൈ വാങ്ങുമ്പോൾ ഏകദേശം 2 കൊല്ലത്തിനുള്ളിൽ ഇത് കായ്ക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ 2 കൊല്ലത്തിനുള്ളിൽ അത് കായ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ വർഷം മുതലാണ് കായ്ച്ചു തുടങ്ങിയത്. അപ്പോൾ തന്നെ ഏകദേശം 10-30 ചക്കയുണ്ട്. അപ്പോൾ ഇനി വരുന്ന കൊല്ലങ്ങളിലും നിറയെ കായ്കൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. സിറ്റിയിലെ നമ്മളെ വീടിൻ്റെയൊക്കെ മുറ്റത്ത് ഇതുപോലൊരു പ്ലാവൊക്കെ കായ്ച്ചിരിക്കുന്നത് നല്ലതല്ലേ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? പെട്ടെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലൊരു പ്ലാവ് മുറ്റത്തുണ്ടെങ്കിൽ എന്ത് നല്ലതായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നതുമായിട്ടുള്ള ഒരു ഫ്രൂട്ട് ട്രീയാണ് ജാക്ക് ട്രീ. ഇത് വരിക്കച്ചക്കയാണ്. അതുകൊണ്ട് മറ്റുള്ള ചക്കകളെക്കാട്ടിലും ഇതിൻ്റെ ഫ്രൂട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. 2 വർഷത്തിനുള്ളിൽ കായ്ച്ചതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രാഫ്റ്റഡ് വെറൈറ്റി ജാക്ക് ട്രീ ആയിരിക്കണം. അപ്പോൾ ഏതാണ് വെറൈറ്റി എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇത് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ എൻ്റെ ഇനം ഏതാണെന്ന് എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം. ജാക്ക് ട്രീയുടെ സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫാമിലി മൊറേസിയെ, ജീനസ് ആർട്ടോകാർപ്പസ്, സ്പീഷീസ് ഹെറ്ററോഫിലസ്. ബൊട്ടാണിക്കൽ നെയിം ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ് എന്നാണ്. ജാക്ക് ട്രീയുടെ ഒറിജിൻ ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നോക്കാം. ഇന്ത്യ, ശ്രീലങ്ക, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ രാജ്യങ്ങളിലൊക്കെ ജാക്ക് ട്രീ കണ്ടുവരുന്നുണ്ട്. ട്രോപ്പിക്കൽ കൺട്രീസിൻ്റെ ലോ ലാൻഡ്സ് ആണ് ജാക്ക് ട്രീ വളരുന്നതിനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയസ്. ഫോർ എക്സാമ്പിൾ ഇന്ത്യ, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് എക്സെട്ര. മൾട്ടിപ്പിൾ ഫ്രൂട്ടിന് എക്സാമ്പിളാണ് ജാക്ക് ഫ്രൂട്ട്. അതായത് ഒറ്റ ഫ്ലവറിൽ നിന്നല്ല ആ ഫ്രൂട്ട് ഉണ്ടായി വന്നിട്ടുള്ളത്. ആയിരക്കണക്കിന് ഫ്ലവേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതായത് ജാക്ക് ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് ഒത്തിരി ഫ്ലവേഴ്സിൻ്റെ ഒരു കളക്ഷനാണ്. അതിൻ്റെ ഫ്രൂട്ടിൻ്റെ വെളി, അതായത് ആ ഒരു ജാക്ക് ഫ്രൂട്ടിൻ്റെ വെളിയിലായിട്ട് നോക്കുമ്പോൾ ഒത്തിരി ഫ്ലവേഴ്സ് ഇരിക്കുന്നതായിട്ട് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മനസ്സിലാകും. ഇതിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ ലാസ്റ്റിൽ ചേർത്തേക്കാം. അപ്പോൾ ഈ ജാക്ക് ട്രീ യഥാർത്ഥത്തിൽ നമ്മളൊരു മെയിൻ ഫുഡായിട്ട് തന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ നമ്മൾ റൈസിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മാത്രമല്ല അതിൻ്റെ ഓരോ പാർട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതിൻ്റെ സീഡാണെങ്കിലും ഒക്കെ നമ്മൾ പല റെസിപ്പീസ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ജാക്ക് ഫ്രൂട്ടിൻ്റെ സീഡ് നല്ല രീതിക്ക് ഉണക്കി പൊടിച്ച് അതിൻ്റെ ഫ്ലോർ എടുത്ത ശേഷം ഇപ്പോൾ പല ഫുഡ് പ്രോഡക്ട്സിലും അത് ആഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ധാരാളം കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണ് ജാക്ക് ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇപ്പോൾ പല പല സ്റ്റെപ്സും ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ എക്സ്പോർട്ടിങ്ങിനും ഒക്കെ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രോസസ്സ് ചെയ്ത ഈ ഫുഡ് ഐറ്റംസൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും എൻ്റെ ഈ ജാക്ക് ട്രീ എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. ഫ്രൂട്ടായിട്ടും യൂസ് ചെയ്തു, കറി വയ്ക്കാനും ഉപയോഗിച്ചു. ഫ്രൂട്ടിന് കുഴപ്പമില്ല, മധുരമുണ്ട്. എന്നാലും ഫസ്റ്റ് ചക്ക ആയതുകൊണ്ടാണോ എന്തോ അത്ര മധുരമായിട്ട് തോന്നിയില്ല. കറി നന്നായിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കമൻറ്റ് ചെയ്യണം, ഏത് വെറൈറ്റി ആണെന്ന് തന്നെ അറിയിക്കണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.